ഗൈസ് അങ്ങനെ ഞാനും വാങ്ങി ഫയർബോൾ ഡ്രീം. ഗൈസ് ഈ വാച്ച് ഇറങ്ങി അന്ന് തൊട്ട് ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് റീൽസ്, പെയ്ഡ് പ്രൊമോഷൻ റീൽസ്, സ്പോൺസേർഡ് റീൽസ്, എൻ്റെ പൊണ്ണ് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇത്രയും അടിപൊളി വാച്ച് വേറെ ഇല്ല എന്നുള്ള രീതിയിൽ പ്രൊമോഷൻ അഡ്വർടൈസ്മെൻറ്റ് മാത്രമേ കണ്ടുള്ളൂ. സോ എന്തായാലും എല്ലാവരും പ്രൊമോഷൻ വീഡിയോയിലാണ് ചെന്ന് വീഴുന്നത് എന്നുള്ളതിൻ്റെ റിയാലിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഫയർബോട്ടിൻ്റെ സൈറ്റിൽ നിന്ന് 7,000 രൂപയോളം കൊടുത്ത് ഈ ഒരു സാധനം ഓർഡറാക്കി. സോ ദാറ്റ് നിങ്ങൾ 7,000 രൂപ വെറുതെ കൊണ്ട് കളയണ്ട എന്ന് വിചാരിച്ചു. എനിക്കറിയാം 7,000 രൂപ നമ്മൾ ചിലവാക്കി കഴിഞ്ഞാലും യൂട്യൂബ് നോക്കും പുല്ല് വിലയാണ് തരുന്നതെന്ന്. കഴിഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു മനുഷ്യന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല, ഒരു മനുഷ്യന് വീഡിയോ ഫീഡിൽ വരുന്നുണ്ടോ എന്ന് പോലും അറിയുന്നില്ല. അത്ര പരിതാപകരമായിട്ടുള്ള വ്യൂസ് ആണ്. എന്നാലും സോ അഡ്വർടൈസ്മെന്റ്സ് കണ്ട് ഈ ഒരു കളിപ്പാട്ടം നിങ്ങൾ മേടിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ പറയുന്ന 10 കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് മാത്രം പോയി ചാടുക. ഏറ്റവും ആദ്യത്തെ റിസ്റ്റിൽ കെട്ടാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഇതിനെ സ്മാർട്ട് വാച്ച് എന്ന് ആരും പറയില്ല എന്ന്. ശരിയാണ്, ഇതൊരു റിസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇവരുടെ പെട്ടിയിൽ തന്നെ ഏറ്റവും ആദ്യം എ റെവല്യൂഷണറി സ്മാർട്ട് വാച്ച് എന്ന് എവിടെ എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ ഇത് ജനറിക് നെയിം സ്മാർട്ട് വാച്ച്. പാക്കേജിനകത്ത് കിടക്കുന്ന സാധനങ്ങളും സ്മാർട്ട് വാച്ച് എന്ന് തന്നെയാണ്. സോ ബേസിക്കലി ഫയർബോൾട്ട് ഫയർബോൾ ഡ്രീമിനെ ഒരു സ്മാർട്ട് വാച്ച് എന്ന് തന്നെയാണ് പറയുന്നത്. വൈദവെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് 6,000 രൂപ എടുത്ത് നിങ്ങൾ മേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളൊരു 3 എണ്ണമൊക്കെ അടുപ്പിച്ച് മേടിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ 2,000-3,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അലിബാബയിൽ കിട്ടും. എന്തായാലും അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൽ ഈ ഫയർബോൾട്ട് എന്ന ബ്രാൻഡ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ പേരൊക്കെ അടിക്കാം, ഇപ്പോൾ ഫയർബോൾട്ട് കടിച്ചിരിക്കുന്നത് പോലെ. എന്തായാലും പെട്ടിക്കകത്ത് ദേ ഈ ഒരു വാച്ച് ഉണ്ട്. ഇത്രയും കാശ് അവർ മേടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ കാശ് മേടിക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറേ കാർഡുകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ദേ ഇവരുടെ ഒരു ബോൾട്ട് പ്ലേ എന്ന് പറഞ്ഞ ആപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻ ആണ്. ഇതിനകത്ത് മൂവീസ് കാണാം, സ്പോട്ടിഫൈ കാണാം, അൺലിമിറ്റഡ് ഗെയിം കാണാം എന്നൊക്കെ. 1 വർഷത്തെ വാറണ്ടി തരുന്നുണ്ട്. ഫ്രീ ആയിട്ട് ബുക്ക് മൈ ഷോയിൽ കൊടുക്കാൻ പറ്റുന്ന, മീൻ ടിക്കറ്റ് മേടിക്കാൻ പറ്റുന്ന വൗച്ചർ തരുന്നുണ്ട്. പിന്നെ ഒരു കാർഡ് തരുന്നുണ്ട്. അതായത് ഈ വാച്ച് ഒരിക്കലും ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്ററിൽ വെച്ച് ചാർജ് ചെയ്യരുത്. 3.7-5 വോൾട്ടിൻ്റെ ബേസിക് അഡാപ്റ്ററിൽ ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്നും വാച്ച് ഉപയോഗിക്കേണ്ട ഒരു യൂസർ മാനുവലും തന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ബോക്സിനകത്തുള്ളത്. ഒറ്റ നോട്ടത്തിൽ വാച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ യെസ്, ഫയർബോൾട്ടിലെ ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് ഇരുന്ന് കണ്ടുപിടിച്ചൊരു ഡിസൈനായിട്ട് തന്നെയാണ്. ആപ്പിൾ വാച്ചിൻ്റെ അസൽ കോപ്പിയാണ് എന്ന് തോന്നുകയില്ല. എക്സ്പെഷ്യലി ആ ഒരു സൈഡിലുള്ള ക്രൗണൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ആപ്പിൾ വാച്ച് ആണെന്ന് തോന്നുകയില്ല. കോപ്പി അടിക്കുന്ന ഒരു പരിധിയിൽ ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സൈഡിൽ സിമ്മിടാൻ പറ്റുന്ന ഒരു ട്രേ ഉണ്ട് എന്നുള്ളതാണ്. ബാക്ക് സൈഡൊക്കെ അസൽ ആപ്പിൾ വാച്ചിൻ്റെ അതേ ഒരു രീതിക്കാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് ക്രൗണ്, അതേപോലെ സ്പീക്കർ, നമ്മുടെ പവർ ബട്ടൺ ഉണ്ട്, ഈവൻ സ്ട്രാപ്പ് ഉണ്ടോ നമ്മുടെ ആപ്പിൾ വാച്ച് അൾട്രയിലുള്ള പോലത്തെ സ്ട്രാപ്പ്. ബിൽഡ് ക്വാളിറ്റി വൈസ് അത്യാവശ്യം കൊള്ളാം. സാധനം നല്ല വെയിറ്റ് ഉണ്ട്, ബൾക്കിയാണ്. ആപ്പിൾ വാച്ചിനെ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഗുഡ്. നിങ്ങളൊരു കോപ്പി ആപ്പിൾ വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഡിസൈൻ വൈസ് ദിസ് ഈസ് നൈസ്, ഒരു നല്ലൊരു ഫസ്റ്റ് കോപ്പി. സാധാരണ നിങ്ങളൊരു സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ബേസിക്കലി ഇപ്പം നിങ്ങളുടെ ഫോണിലൊരു കോൾ വരുവാണെങ്കിൽ നിങ്ങൾ ഡ്രൈവൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോണിലുള്ള കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. സോ വാച്ചിൽ കൂടെ കാണാം, അറ്റൻഡ് ചെയ്യാം. മീറ്റിംഗിലൊക്കെ ഇരിക്കുന്ന സമയത്ത് മെസ്സേജിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നാൽ വാച്ചിൽ നമുക്ക് ഫോണിലെ നോട്ടിഫിക്കേഷൻസ് കാണാം, റിപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ സ്റ്റെപ്പും സ്ലീപ്പും കാര്യങ്ങളെല്ലാം വാച്ചിൽ ട്രാക്ക് ചെയ്യുന്നു, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോണിൽ കാണുന്നു. ബേസിക്കലി സ്മാർട്ട് വാച്ച് വർക്ക് ചെയ്യുന്നത് വാച്ച് ഉണ്ടാവും, ഫോണും ഉണ്ടാവും, ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും, ആൻഡ് ഇത് തമ്മിലൊരു ലിങ്ക് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഫോണിൽ വരുന്ന കോളുകൾ ഇങ്ങടയ്ക്കും, അതേപോലെ തന്നെ മെസ്സേജ് നോട്ടിഫിക്കേഷനൊക്കെ ഇങ്ങടയ്ക്കും. ആൻഡ് സിം ഇടാൻ പറ്റുന്ന അഥവാ LTE മോഡൽ വാച്ചുകളുണ്ട്. ആ വാച്ചുകളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഫോണിലുള്ള നമ്പർ ഏതാണോ ആ സെയിം നമ്പർ ആയിരിക്കും വാച്ചിലും ഉണ്ടാവുക. ഫോണും വാച്ചും ഉള്ളപ്പോൾ നമുക്ക് ഫോണിലുള്ള കോൾസ് വാച്ചിലും വരും. ഫോൺ നമ്മൾ വീട്ടിൽ മറന്നു വെച്ചാലും വാച്ചിലുള്ള ഈ സിം വഴി നിങ്ങൾക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും, നമ്പർ മാറ്റാതെ. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു സെപ്പറേറ്റ് മൊബൈൽ ഫോണാണ്. നിങ്ങളുടെ ഫോണുമായിട്ട് യാതൊരു രീതിയിലുള്ള കണക്ഷനും ഈ ഒരു വാച്ചിനില്ല. അതായത് നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ആ ഒരു ഫോൺ നമ്പറിലുള്ള കോളുകൾ വാച്ചിൽ വരണമെങ്കിൽ ഫോണിൽ നിന്ന് ഫിസിക്കലി സിം ഊരി ഇതിൻ്റെ സൈഡിലുള്ള ഒരു നാനോ സിം ഇടാനുള്ള ട്രേ ഉണ്ട്, ആ സിം ട്രെയിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാലാണ് ഇതിൽ കോൾ വരിക. സോ അറ്റ് എ ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ സിം കാർഡ് ഒന്നില്ലെ നിങ്ങളുടെ ഫോണിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാച്ചിനകത്ത് യൂസ് ചെയ്യാം. അല്ലാതെ ഫോണിലും വാച്ചിലും ഒരേ നമ്പർ കിട്ടുന്ന പരിപാടിയോ ഈ സിം പരിപാടിയോ ഒന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് ചാടിക്കേറി 4G സിം ഇടാൻ പറ്റുന്ന വാച്ചാണ്, സ്മാർട്ട് വാച്ചാണ് എന്ന് പറഞ്ഞ് നിങ്ങളൊരു നോർമൽ സ്മാർട്ട് വാച്ച് പോലെ ഫോണും വാച്ചും കൊണ്ട് കിടന്നിട്ട് ഫോണില്ലെങ്കിൽ വാച്ചിൽ കോൾ എടുക്കാമല്ല, വാച്ചില്ലെങ്കിൽ ഫോണിൽ കോൾ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പാളും. ഒറ്റ വാക്കിൽ ഇത് എന്ന് പറയുന്നത് ഒരു 5,000 രൂപ അല്ലെങ്കിൽ 6,000 രൂപയ്ക്ക് നിങ്ങളൊരു സ്മാർട്ട് ഫോൺ മേടിക്കുകയാണെങ്കിൽ ആ സ്മാർട്ട് ഫോൺ തന്നെ കുട്ടി ഡിസ്പ്ലേ വെച്ച് തന്നേക്കുന്നു എന്ന് മാത്രം. സോ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടാവുക? സിം ഇട്ട് കോൾ ചെയ്യാനായിട്ട് പറ്റും. യെസ്, ഇതിനകത്ത് ഒരു 4G സിം ഇടാം, കോൺടാക്ട് സേവ് ചെയ്ത് വെക്കാം, ആൻഡ് ഇതിൽ നിന്ന് തന്നെ കോള് കാണിച്ചുതരാം. ഇതിൽ നിന്ന് നമുക്ക് ഫോൺ ആപ്ലിക്കേഷൻ എടുക്കാം, അതിനുശേഷം കോൺടാക്ട് എടുത്തിട്ട് നിങ്ങൾക്കത് ഇവിടെ കോള് അമർത്തി കഴിഞ്ഞാൽ
കോള് ചെയ്യാനായിട്ട് പറ്റും. കൂടാതെ 4G സിം ആയതുകൊണ്ട് ഇതിനകത്ത് മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യാം. മൊബൈൽ ഡേറ്റ യൂസ് ചെയ്ത് ക്രോമിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കുക, ഊബർ ബുക്ക് ചെയ്യുക, സൊമാറ്റോ ബുക്ക് ചെയ്യുക, ഇതിനകത്ത് പ്ലേ സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ ഇതിനകത്ത് വൈഫൈയുടെ ഓപ്ഷൻ ഉണ്ട്. വൈഫൈ ഡയറക്റ്റ് കണക്ട് ചെയ്യാം, 2.4 GHz വൈഫൈ. അതുപോലെ ബ്ലൂടൂത്ത് 4.2, ബ്ലൂടൂത്ത് പഴയ 4.2 വെർഷൻ ഉണ്ട്. യെസ്, ഈ ബ്ലൂടൂത്ത് ഓണാക്കി നിങ്ങളുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാം എന്ന് പ്രതീക്ഷിക്കേണ്ട. ഈ ബ്ലൂടൂത്ത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ TWS ഒക്കെ ഇതിനകത്ത് കണക്ട് ചെയ്ത് ഇതിനകത്ത് നിന്ന് നമുക്ക് ഓഡിയോ കേൾക്കാനായിട്ട് പറ്റും. ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് അവർ പ്ലേ സ്റ്റോർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഇതിൻ്റെ പ്ലേ സ്റ്റോറിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സകലമാന ആപ്ലിക്കേഷൻസും ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. യെസ്, ഇതൊരു ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ച് ആണ്. ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ച് ആണെങ്കിലും നോർമലി ആൻഡ്രോയിഡ് സ്മാർട്ട് വാച്ചുകളിൽ വരുന്നത് വെയർ OS ആണ്. ഇതിനകത്ത് വെയർ OS അല്ല, ഒരു ആക്ച്വൽ ആൻഡ്രോയിഡ് OS ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന സകലമാന ആപ്ലിക്കേഷനും ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാം, ഇതിനകത്ത് നിന്നും യൂസ് ചെയ്യാം. ഈവൻ വാട്സപ്പ് വരെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷേ ടൈപ്പ് നിങ്ങൾ എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങൾ ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്തെ ബട്ടൺ ആയിരിക്കും വരിക, ഒരു ആൽഫബറ്റ് അടിച്ചാൽ അടുത്ത ആൽഫബറ്റ്. അയ്യോ, ഞാൻ ലോഗിൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ പ്ലേ സ്റ്റോറിൽ ഇമെയിൽ ടൈപ്പ് ചെയ്തതിന് തന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുത്തു. പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ പാസ്വേഡ് എന്നറിയില്ല. എൻ്റെ വിരൽ കയറി കൊള്ളുന്നത് ഏത് അക്ഷരത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. 3-4 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സ്റ്റൈലസ് ഒക്കെ പരിചയപ്പെട്ടില്ലേ, അതൊക്കെ വെച്ച് കുത്തിയിട്ടൊക്കെയാണ് കറക്റ്റായിട്ട് പാസ്വേഡ് അടിച്ചത്. സോ നിങ്ങൾക്ക് കുട്ടി വിരലൊക്കെ ഉണ്ടെങ്കിൽ നല്ല എളുപ്പമായിട്ട് യൂസ് ചെയ്യാം. എന്നെപ്പോലെ ഇത്രയും വലിയ വിരലൊക്കെ ആണെങ്കിൽ ടൈപ്പ് ചെയ്യാൻ പാടുപെടും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ വാച്ച് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് വാട്സപ്പ് ഉണ്ട്, അതേപോലെ PDF ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും, ഗാലറി ഉണ്ട്, ഇമേജ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. വാട്സപ്പിൽ കൂടെ ഒരാൾ PDF അയച്ചു തന്ന് ആ ഒരു PDF നിങ്ങൾക്ക് ഫോണിൻ്റെ അകത്ത് വാച്ചിനകത്ത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. സോ അതായിരിക്കാം മോസ്റ്റ്ലി ഇത് യൂസ്ഫുള്ളായി വരുന്നത്. 4G കണക്ടിവിറ്റിയും കൂടെ ഉള്ളത് കൊണ്ട് എപ്പോഴായാലും സെൻഡ് ചെയ്യുക, റിസീവ് ചെയ്യുക ഒക്കെ ചെയ്യാം. ഇനി ഡിസ്പ്ലേയുടെ കാര്യം, ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ പല ആൾക്കാരും വിചാരിക്കും ഇതൊരു AMOLED ഡിസ്പ്ലേ ആണെന്ന്. ഇത് AMOLED ഡിസ്പ്ലേ അല്ല, ഇതൊരു 2.02 ഇഞ്ചിൻ്റെ ഒരു LCD IPS ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ മോശം പറയാനില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ്. വലിയ എന്താ പറയുക, പിക്സൽസ് ഒന്നും കാണുന്ന രീതിക്കുള്ളതല്ല, അത്യാവശ്യം ബ്രൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ബ്രൈറ്റ്നെസ്സിലാണ് ഞാൻ ഇട്ടേക്കുന്നത്, അതിന് കൂടുതൽ ഞാൻ ഇട്ട് നോക്കിയിട്ടില്ല. പക്ഷേ നല്ല ബ്രൈറ്റ്നസ് 600 nits നമുക്ക് ഫുൾ ബ്രൈറ്റ്നെസ്സിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എന്ന് പറയുന്നുണ്ടല്ലോ, ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഐ സ്ട്രെയിൻ വരുന്നുണ്ട്, അതേപോലെ തലവേദന വരുന്നുണ്ട്. കാരണം കുഞ്ഞ് ഡിസ്പ്ലേക്ക് അകത്ത് നമ്മൾ ഇങ്ങനെ നോക്കി ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇതിനകത്ത് ഡയറക്റ്റ് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. യൂട്യൂബിൽ ഇപ്പോൾ ഡയറക്റ്റ് വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാണ്ടല്ലോ, നമ്മുടെ കുറേ നേരം ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് ഭയങ്കര സ്ട്രെസ്സ് വരുന്നുണ്ട്. ചെറിയ അക്ഷരങ്ങളല്ലേ ഇതിൽ വായിക്കാനായിട്ട്. അപ്പോൾ അത് നോർമലി ഇപ്പോൾ തലവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് മേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. നല്ല ഐ സ്ട്രെയിൻ വരുന്നുണ്ട്, ഹെഡേക്ക് വരുന്നുണ്ട് ഇതിനകത്ത്. സോ ഇൻ്റർഫേസ് വൈസ് നോക്കുവാണെങ്കിൽ ഇത് മുകളിൽ താഴെ വരുമ്പോൾ ഒരു നോർമൽ ഫോണിൽ കാണുന്ന പോലെ നമുക്കൊരു സ്റ്റാറ്റസ് ബാർ വരുന്നുണ്ട്, ബ്രൈറ്റ്നസ് സ്ലൈഡർ, മുകളിൽ വോൾട്ടേജ് 4G ഇത് കാണിക്കേണ്ട, ബാറ്ററി പെർസെൻറ്റേജ്, ടൈമുണ്ട്, കുറേ ക്വിക്ക് ടോഗിൾസ്, ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ആൻഡ് ദേ ഇവിടെ വാച്ച് ഫേസ് വരെ ആപ്പിളിൻ്റെ കോപ്പി അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വാച്ച് ഫേസ് ഒക്കെ നോക്കിയേ, കറക്റ്റ് ആപ്പിൾ വാച്ചിൻ്റെ വാച്ച് ഫേസുകളൊക്കെ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. ഈവൻ ആ ഒരു ഇൻ്റർഫേസ്, ആപ്പുകൾ സെലക്ട് ചെയ്യുന്ന ഇൻ്റർഫേസ് വരെയും കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 55 Hz ഒരു റിഫ്രഷേറ്റുള്ള ഡിസ്പ്ലേ ആണ്. സോ കുഴപ്പമില്ല, അത്യാവശ്യം സ്മൂത്ത്, ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പ്രീ ബിൽഡായിട്ട് കുറേയധികം ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇതേ സൊമാറ്റോ ആപ്ലിക്കേഷൻ ഉണ്ടോ, സൊമാറ്റോ ഇൻസ്റ്റാൾ ചെയ്ത് സൊമാറ്റോയിലൂടെ ഓർഡർ ചെയ്യാം, ഊബർ ഇൻസ്റ്റാൾ ചെയ്ത് ഊബറിൽ നമുക്ക് ക്യാബ് ബുക്ക് ചെയ്യാം, കൂടാതെ ChatGPT ഇൻസ്റ്റാൾ ചെയ്യാം, Antutu ബെഞ്ച്മാർക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, ഈവൻ സബ്വേ സർഫർ പോലത്തെ ചെറിയ ഗെയിംസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാം. സോ ബേസിക്കലി ഒരു സ്മാർട്ട് ഫോണിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും. ക്യാമറ ഇല്ല എന്ന് മാത്രം. പിന്നെ ഇതിനകത്തുള്ള പ്രോസർ യൂണിസോക്കിൻ്റെ ഒരു ക്വാഡ് കോർ പ്രോസറാണ്, അതുകൊണ്ട് നല്ലൊരു ഹെവി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സബ്വേ സർഫർ പോലെയൊക്കെയുള്ള ഗെയിമൊക്കെ കളിക്കണമെങ്കിൽ കളിക്കാം. PUBG ഒക്കെ ആൾക്കാർ കളിക്കുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, എങ്ങനെയാണോ ടച്ച് ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇവരുടെ മാർക്കറ്റിങ്ങിൽ അവർ പറയുന്നത് ഹാൻഡ്സ് ഫ്രീ, അതായത് നിങ്ങൾ ഫോൺ എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യം എന്നാണ്, ഹാൻഡ് ഫ്രീ ആയിട്ട് വെക്കൂ, നിങ്ങളൊരു വാച്ച് കിട്ടിയാൽ മതി എന്ന്. ഞാൻ ഒരു കാര്യം ഞാൻ കാണിച്ചതാവേ, ഇപ്പോൾ ഈ വാച്ച് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുവാണ്. എവിടെ ഈ വാച്ച്? ഇതേ ഞാൻ ഇങ്ങനെ എൻ്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഹാൻഡ് ഫ്രീ ആയി. എനിക്കൊരു ഫോൺ യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഫോൺ ഇങ്ങനെ കയ്യിലെടുക്കും, ഈ കൈ ഫ്രീ ആണ്, സുഖമായിട്ട് ഞാൻ സ്വൈപ്പ് ചെയ്യുന്നു, ഫോൺ നോക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഫോൺ വയ്ക്കുന്നു, ഈ കൈ ഫ്രീ ആണ്. എന്നാൽ വാച്ച് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യണം.
ഈ കൈ ഫ്രീ ആണ്, പക്ഷേ ഈ കൈ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഈ കൈ ഞാൻ മോശമേ നോണ്ടാനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എന്ത് രീതിക്കാണ് ഇത് ഹാൻഡ്സ് ഫ്രീ ആവുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എനിക്ക് ഒരു കൈ ഉപയോഗിക്കുന്നതിന് വരെ ഞാൻ രണ്ട് കൈ യൂസ് ചെയ്യുന്നു എന്ന് മാത്രം. ഇതിന് ഹാൻഡ്സ് ഫ്രീ എന്നല്ല, ഹാൻഡ്സ് ഡബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടുത്ത ഒരു കിടിലൻ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ വാച്ച് ഉണ്ടല്ലോ, ഈ വാച്ചിനുള്ള എന്ത് കാര്യങ്ങളായാലും ഒരു 10 മിനിറ്റ് കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. കാരണം നല്ലപോലെ ചൂടാവുന്നുണ്ട്, കൈയുടെ ആ ഒരു അടിഭാഗം വരെ നമുക്ക് ശരിക്കും ആ ഒരു ടെമ്പറേച്ചർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൽ CPU ടെമ്പറേച്ചറിൻ്റെ ആപ്ലിക്കേഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CPU ടെമ്പറേച്ചർ 55 തെർമൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലല്ലോ. ഇപ്പം തന്നെ ഒന്ന് യൂസ് ചെയ്യാണ്ട് തന്നെ 44 ഡിഗ്രി 45 ഡിഗ്രി ആണ് ഇതിൻ്റെ തെർമൽസ് വരുന്നത്. നോർമൽ യൂസിനൊക്കെ 55-60 ഡിഗ്രി ഒക്കെയാണ് ഇതിൻ്റെ തെർമൽസ് പോകുന്നത്. വോംത്തൊക്കെ നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആൻഡ്രോയിഡ് വാച്ച് ആണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ആൻഡ്രോയിഡ് വേർഷൻ ഏതാണെന്നറിയോ? ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് വേർഷൻ ഏതാ? 14. എന്നാൽ ഇതിനകത്ത് 14 അല്ല, 13 അല്ല, 12 അല്ല, 11 അല്ല, 10 അല്ല, 9 അല്ല, ആൻഡ്രോയിഡ് 8 ആണ്. യെസ്, ആൻഡ്രോയിഡ് 8.1 ഓറിയോ വെർഷനാണ് ഇതിനകത്തുള്ളത്. ഈ വാച്ചിനകത്ത് ഓറിയോ വെർഷനാണ്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് ഗൂഗിൾ പേയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ക്യാമറ ഇല്ലാത്തതുകൊണ്ട് QR സ്കാൻ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്പറൊക്കെ അടിച്ച് UPI ID പൈസ അയച്ചു കൊടുക്കാം. പക്ഷേ ഇത്രയും കൊല്ലം മുന്നത്തെ ഒരു ആൻഡ്രോയിഡ്, അതിനകത്ത് ഞാൻ UPI ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിന് ആക്സസ്സൊക്കെ കൊടുത്ത് ഞാൻ ഇതിൽ നിന്ന് സെൻഡ് ചെയ്യണമെങ്കിൽ എനിക്ക് അത്രയും വിശ്വാസമൊന്നുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഡേ ബൈ ഡേ ആൻഡ്രോയിഡ് 14 പോലും സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് അപ്ഡേറ്റ് വരുമോ എന്നുള്ള കാര്യം പോലും അറിയില്ല. എന്ത് അപ്ഡേറ്റാണ്, എന്ത് സെക്യൂരിറ്റി ആണെന്ന് പോലും അറിയില്ല. സോ ഇങ്ങനത്തെ ഒരു ഫോണൊക്കെ നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾ ബാങ്കിങ് യൂസിനൊക്കെ ചെയ്യുവാണെങ്കിൽ അറ്റ് യുവർ ഓൺ റിസ്ക് എന്നേ ഞാൻ പറയുള്ളൂ. സോ ബേസിക്കലി ഒരു ആൻഡ്രോയിഡ് ഫോൺ എടുത്തിട്ട് ആ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഫയർ ബോൾട്ടിൻ്റെ ഒരു സ്കിൻ ഇട്ടിട്ട് അതിനെ ഫയർ OS എന്നാണ് വിളിക്കുന്നത്. 2 GB റാം ഉണ്ട്, 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് 16 GB ഇൻറ്റേർണൽ സ്റ്റോറേജ് യൂസ് ചെയ്യാം. ആൻഡ് ഇവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെൻറ്റ് ആപ്സിൻ്റെ സ്ക്രീനൊക്കെ എടുക്കാം. ആൻഡ് അത്യാവശ്യം ചില എന്താ പറയുക, സ്മൂത്ത് ആയിട്ട് തന്നെയാണ്. ചില സമയങ്ങളിൽ ലാഗിങ് ജിറ്ററിയൊക്കെ ആവുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഫോൺ ഓടുന്നത്. ഐ മീൻ വാച്ച്, റിസ്റ്റ് ഫോൺ ഓടുന്നത്. ഇനി സെൻസർ വൈസ്, ഇതിനകത്ത് ഞാൻ എൻ്റെ ഹാർട്ട് റേറ്റ് സെൻസർ മാത്രമേ കണ്ടുള്ളൂ. വേറെ SPO2 മെഷർ ചെയ്യാനുള്ളതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല. ഐ മീൻ 7000 രൂപയുടെ ഒരു സ്മാർട്ട് വാച്ചായിട്ട് പോലും SPO2 കാര്യങ്ങളൊന്നുമില്ല. ഹാർട്ട് റേറ്റ് മെഷർമെൻ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ എക്സസൈസ് മോഡ്സ്, സ്റ്റെപ്സ് കുറച്ച് കാണിക്കുന്നുണ്ട്. അതേപോലെ എക്സസൈസ് മോഡ്സ് ആകെ 5 മോഡും കണ്ടുണ്ട്. അതൊക്കെ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇതിന് ബിൽഡിനായിട്ട് നിങ്ങൾക്ക് GPS കിട്ടുന്നുണ്ട്. ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉള്ള ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഡയറക്ഷൻസൊക്കെ ലൊക്കേഷൻസ് ഇതും കാണിച്ച് തരുന്നുണ്ട്, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇൻബിൽഡായിട്ട് ഇതിനകത്ത് ഗാലറി ആപ്ലിക്കേഷൻ ഉണ്ട്. ഗാലറി ആപ്ലിക്കേഷൻ്റെ അകത്ത് ഇതേ കുറച്ച് ചൈനക്കാരികൾ ഡാൻസ് കളിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻബിൽഡായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ പാട്ടൊക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് പവർ ബട്ടൺ, ഐ മീൻ ക്രൗണ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം സ്ലൈഡർ വരും. എന്നിട്ട് ക്രൗൺ സ്ലൈഡ് ചെയ്ത് നിങ്ങൾക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ഇനി ഇതിനകത്ത് 800 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോ 800 mAh ബാറ്ററി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനിതിപ്പോൾ ഇന്ന് എപ്പോഴാണ് വൈകിട്ടാണ് ഫുൾ ചാർജ് ചെയ്തത്. വൈകിട്ട് ഒരു 5:30 ഫുൾ ചാർജ് ചെയ്തത്. സിം ഇതിനകത്തുണ്ട്, 4G ഫുൾ ടൈം കണക്റ്റഡ് ആണ്. ഇപ്പോൾ അതെ 5 കഴിഞ്ഞ് ഇപ്പോൾ 10:49 10:49 28% വന്നിട്ടുണ്ട്. ഗൈസ്, സോ ലിറ്ററലി ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ B-roll ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് വാച്ച് ഡെഡായി, 28% ബാറ്ററി കാണിച്ചിരുന്നതാണ്. ആൻഡ് ഇപ്പോൾ ടോട്ടലി നോട്ട് റെസ്പോൺസീവ്. ഇതാണ് പവർ ബട്ടൺ. ഇത് നമ്മളിങ്ങനെ അമർത്തി പിടിക്കുവാണെങ്കിൽ ഓൺ ആവേണ്ടതാണ്, പക്ഷേ ഇറ്റ്സ് നോട്ട് ഓൺ ആവലിങ്. എന്തായാലും ഞാനൊന്ന് ചാർജ് ചെയ്ത് വെച്ചിട്ട് ഇത് നോക്കാം. സോ ബേസിക്കലി 28% ആകുമ്പോൾ ഓഫ് ആയി പോകുന്നുണ്ട് സാധനം. യെസ് ഗൈസ്, സോ 28% ആണ് ഇതിൻ്റെ 0%. സോ ദേ വീണ്ടും 0 ചാർജ് ആവുന്നു. യെസ്, സോ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് 1 day എന്നൊക്കെ പറയും. സോ നിങ്ങൾ ഈ ഒരു 4G ഓഫാക്കി, നെറ്റ് ഓഫാക്കി, വൈഫൈ ഓഫാക്കി, ബ്ലൂടൂത്ത് ഒക്കെ ഓഫാക്കി ഒരു നോർമൽ വാച്ച് പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ മേ ബി 1 day ഇതൊക്കെ കിട്ടും. അല്ലാണ്ട് നിങ്ങൾ നെറ്റൊക്കെ ഓണാക്കി വെച്ചിട്ട് ഇതേപോലെ ഫോൺ ഈ വാച്ചിന് എന്തെങ്കിലുമൊക്കെ നോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ മാക്സിമം 4 hours 5 hours അത്രേ കിട്ടുള്ളൂ. സോ സ്ലീപ്പ് ട്രാക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ട്രാക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങി എണീക്കുന്നതിന് മുന്നേ വാച്ച് ചെത്തിട്ടുണ്ടാവും. 3 hours ചാർജ് നിൽക്കുമെന്ന് മാത്രമല്ല, ഫാസ്റ്റ് ചാർജറിൽ ചാർജ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. നോർമൽ ചാർജറിൽ വെക്കുവാണെങ്കിൽ എന്തായാലും 2 hours മുകളിൽ എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ചെയ്യാനായിട്ട്. സോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 7000 രൂപയൊക്കെ നിങ്ങളുടെ കയ്യിൽ മുടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 2000 രൂപയും കൂടെ നിങ്ങൾ കയ്യിൽ വെക്കുവാണെങ്കിൽ ഓഫർ ടൈമിലൊക്കെ സാംസങ് ഗാലക്സി വാച്ച് 4 LTE അതൊക്കെ കിട്ടും. അതൊക്കെ
എത്രയോ ഭേദമാണ്, കാരണം നിങ്ങളുടെ സെയിം സിമ്മ് തന്നെ ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഫോണിൽ ഒരു സിം ഉണ്ട്, നിങ്ങളുടെ പ്രൈമറി നമ്പർ. അപ്പോൾ ആ ഒരു പ്രൈമറി നമ്പർ ഒന്നില്ല ഇതിൽ കിട്ടണമെങ്കിൽ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടണം, അല്ലെങ്കിൽ ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. സിം ഇടാണ്ട് നിങ്ങൾക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നോർമൽ സ്മാർട്ട് വാച്ച് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇതിന് വേണ്ടി നിങ്ങളൊരു സെക്കൻഡറി സിം എടുക്കുവാണെങ്കിൽ ആ ഒരു സെക്കൻഡറി സിമ്മിനകത്തേക്ക് ഇടുക എന്ന് മാത്രമല്ല, അത് സെപ്പറേറ്റ് നിങ്ങൾ റീചാർജ് ചെയ്യണം. അങ്ങനത്തെ സമയം, ഇപ്പോൾ സപ്പോസ് ഫോണൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ ആ സമയത്ത് വാച്ചിൽ കൂടെ കോൾ ചെയ്യാമെന്ന് മാത്രം. ആൻഡ് അഗെയിൻ, നിങ്ങളുടെ ഫോൺ നിൽക്കുന്നതിലും പകുതി സമയമായിരിക്കും ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നിൽക്കാനായിട്ട് പോകുന്നത്. 7000 രൂപ എടുത്ത് ഐ ഡോണ്ട് നോ ഇത് ആരാണ് വാങ്ങിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ ഒരു ഇതിൽ നിങ്ങളൊരു ഗാഡ്ജറ്റ് എൻതൂസിയാസ്റ്റ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഇത് എന്താണ് സംഭവം, ഒരു കുഞ്ഞ് സ്ക്രീനിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒരു കളിപ്പാട്ടം എന്നുള്ള രീതിയിൽ ഇത് വാങ്ങിക്കാമെന്നല്ലാണ്ട് ഒരു സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഒരു റിസ്റ്റ് ഫോൺ എന്നുള്ളത് ശരിയാണ്, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലാന്നല്ല. 4G സിം ഇടാനായിട്ട് പറ്റുന്നുണ്ട്, ഇതിൽ നിന്ന് കോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂട്യൂബ് കാണാൻ പറ്റുന്നുണ്ട്, സ്വിഗ്ഗി ഓർഡർ ചെയ്യാം, സൊമാറ്റോ ഓർഡർ ചെയ്യാം, ഊബർ ബുക്ക് ചെയ്യാം, മാപ്പ് നോക്കാം, എല്ലാ സകലമായ കാര്യങ്ങളും അവർ പറയുന്നതൊക്കെ ഇതിനകത്തുണ്ട്, ഒന്നും ഇല്ല എന്നല്ല. പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രാക്ടിക്കൽ യൂസിൽ ഈ ഒരു സാധനം എത്രത്തോളം ഒരാൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കമ്പയർഡ് ടു എ നോർമൽ സ്മാർട്ട് വാച്ച്. ഒരു 2000-3000 രൂപ കൊടുത്ത് മേടിക്കുന്ന സ്മാർട്ട് വാച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഒരാൾക്ക് ബെനിഫിഷ്യൽ ആകുന്നത്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മാത്രമേ എനിക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, തൃശ്ശൂർ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.